നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ്. സ്വപ്ന സുരേഷിനെതിരെ കൊഫേ പോസ്റ്റ് ചുമത്തുന്നു, കരുതൽ തടങ്കലിൽ വെക്കാൻ തീരുമാനമെന്ന സുപ്രധാന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് ആഭ്യന്തര സെക്രട്ടറി അനുമതി നൽകി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. വാറന്റ് നടപ്പിലാക്കാൻ കസ്റ്റംസ് സംഘം കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിയിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്ത പുറത്തു വരികയാണ്. കൊഫേ പോസ്റ്റ് ചുമത്തിയാൽ ഒരു വർഷം വരെ ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കേണ്ടി വരും. സ്ഥിരമായി സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മേലാണ് കൊഫേ പോസ്റ്റ് ചുമത്തുന്നത്. ഇന്ന് രാവിലെ ശിവശങ്കറിനെയും സ്വപ്നയെയും ഒരേ സമയം കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. സ്വപ്നയെ ചോദ്യം ചെയ്തത് കാക്കനാട് ജില്ലാ ജയിലിലായിരുന്നു. അതേസമയം ശിവശങ്കറിനെ ചോദ്യം ചെയ്തത് കസ്റ്റംസ് ആസ്ഥാനത്തുമായിരുന്നു. ഇന്നലെയും ശിവശങ്കറിനെ ചോദ്യം ചെയ്തിരുന്നു. 11 മണിക്കൂറായിരുന്നു ഇന്നലെ ചോദ്യം ചെയ്തത്. സ്വർണ്ണക്കടത്തിന് പുറമെ യു ഇ കോൺസുലേറ്റ് വഴി എത്തിയ ഈന്തപ്പഴ വിതരണം സംബന്ധിച്ചും ശിവശങ്കറിൽ നിന്ന് കസ്റ്റംസ് വിവരങ്ങൾ തേടുമെന്ന് നേരത്തെ സൂചനകൾ പുറത്തു വന്നിരുന്നു. മറ്റു പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും നേരത്തെ നൽകിയ മൊഴികളിലും വ്യക്തത വരുത്തുക എന്നതാണ് ശിവശങ്കറിനെ രണ്ടാം തവണയും ചോദ്യം ചെയ്യലിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ NIA 3 തവണ ശിവശങ്കറിനെ ചോദ്യം ചെയ്തിരുന്നു. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ കോടതികൾ തെളിവ് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതോടെ നിയമയുദ്ധത്തിൽ പുതിയ കരുനീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി എന്ന വാർത്തയും പുറത്തു വരികയാണ്. പ്രതികൾക്ക് ജാമ്യം ലഭിച്ച കേസ് ദുർബലമാകുന്നത് തടയാൻ ഇന്ത്യയിലെ മുതിർന്ന അഭിഭാഷകരെ രംഗത്തിറക്കുകയാണ് കേന്ദ്ര സർക്കാർ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ വെള്ളിയാഴ്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അഡീഷണൽ സോളിസിറ്റർ ജനറലും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ സൂര്യപ്രകാശ് വി രാജുവാണ് ഹാജരായത്. കേസിൽ സ്വപ്ന സുരേഷിന് ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന ഘട്ടം വരെ എത്തിയ സാഹചര്യത്തിലായിരുന്നു ഈ ഒരു നീക്കം ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കൊഫേ പോസ്റ്റ് അടക്കമുള്ള നിയമങ്ങൾ സ്വപ്നയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് ഗുരുതരമായ അവസ്ഥയിലേക്ക് സ്വർണ്ണക്കടത്ത് കേസ് കടക്കുന്നു എന്ന് തന്നെയാണ് അനുമാനിക്കാൻ കഴിയുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് അത്രത്തോളം പ്രാധാന്യം നൽകിയാണ് കേന്ദ്രം കാണുന്നത് എന്ന സത്യത്തിലേക്കും ഇത് വിരൽ ചൂണ്ടുകയാണ്. കസ്റ്റംസ് പ്രിവൻസീവ് വിഭാഗം രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായ 17 പേരിൽ 10 പേർക്കും ജാമ്യം ലഭിച്ചത് വൻ തിരിച്ചടിയായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തുന്നത്. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ് ED കേസിൽ പ്രധാന പ്രതി സ്വപ്ന സുരേഷിന് ജാമ്യം ലഭിച്ചാൽ NIA കോടതിയിലും സമാനമായ വിധി വന്നേക്കുമെന്ന തിരിച്ചറിവിലാണ് അഡീഷണൽ സോളിസിറ്റർ ജനറലിനെ രംഗത്തിറക്കിയത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന സംസ്ഥാനങ്ങളിലെ കോടതികളിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽമാർ നേരിട്ട് ഹാജരാകുന്നത് അപൂർവമാണ്. പ്രധാന കേസുകളിൽ കീഴ്ക്കോടതികളിൽ സാധാരണ കേന്ദ്രത്തിനായി അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽമാരാണ് ഹാജരാകാറുള്ളത്. CBI, NIA, കസ്റ്റംസ്, ED എന്നിവയ്ക്കെല്ലാം പ്രത്യേക അഭിഭാഷകരുമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ ബുധനാഴ്ച സ്വപ്നയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്നത് ED സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ TA ഉണ്ണികൃഷ്ണന്റെ അപേക്ഷ പ്രകാരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരാകാനുള്ള കേന്ദ്ര തീരുമാനവും വന്നത്. ഓൺലൈനായി ഡൽഹിയിൽ നിന്നായിരുന്നു സൂര്യപ്രകാശ് വി രാജു വാദിച്ചത്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുടെ കസ്റ്റഡി കാലാവധി 180 ദിവസമാക്കണമെന്ന് NIA ഇത് സംബന്ധിച്ച് NIA കോടതിയിൽ അപേക്ഷ നൽകി കഴിഞ്ഞിരുന്നു. സന്ദീപിന് പുറമെ മറ്റു 3 പ്രതികൾ കൂടി കുറ്റസമ്മതം നടത്തിയെന്നും NIA കോടതിയെ അറിയിക്കുകയുണ്ടായി. UAPA പ്രകാരം പ്രതികളുടെ കസ്റ്റഡി കാലാവധി 180 ദിവസം വരെ നീട്ടാൻ സാധിക്കും. ഇതുപ്രകാരമാണ് NIA ഈ ആവശ്യം ഉന്നയിച്ചത്. 90 ദിവസം കഴിഞ്ഞാൽ പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ NIA ഇത്തരത്തിൽ അപേക്ഷ നൽകിയത്. അന്വേഷണം പുരോഗമിക്കുകയും വ്യാപിപ്പിക്കുകയുമാണ്. ഫൈസൽ ഫരീദ് അടക്കമുള്ള പ്രധാനപ്പെട്ട 2 പ്രതികൾ UAE പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇവരെ ഇങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ NIA ചൂണ്ടിക്കാട്ടി. മുസ്തഫ, അബ്ദുൾ അസീസ്, നന്ദഗോപാൽ എന്നീ പ്രതികളാണ് കേസിൽ പുതിയതായി നേരത്തെ കുറ്റസമ്മതം നടത്തിയത്. എന്തായാലും ഈ സാഹചര്യത്തിൽ സ്വപ്നയ്ക്ക് കൂടുതൽ കുരുക്കു മുറുകുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് നിർണായകമായി കസ്റ്റംസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.